സെക്ഷൻ കഴിഞ്ഞ് അമ്മമാർക്ക് നമ്മൾ കൊടുക്കേണ്ട കെയറിനെ കുറിച്ചും അല്ലെങ്കിൽ ആ അമ്മമാരെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ്. ആദ്യമായിട്ട് സി സെക്ഷൻ കഴിഞ്ഞ ഒരമ്മയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇനീഷ്യൽ ഒരു പെയിൻ ഉണ്ടാവും. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ധാരാളം പെയിൻ കില്ലേഴ്സ് ഒന്നും ഡോക്ടേഴ്സ് തരില്ല. കാരണം ഒരുപാട് പെയിൻ കില്ലേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ പെയിൻ കില്ലേഴ്സിൻ്റെ എഫക്റ്റ് നമ്മുടെ പാലിലൂടെ കുട്ടിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെയിൻ കില്ലേഴ്സ് കുറച്ചേ തരുള്ളൂ. അതുകൊണ്ട് കുറച്ച് പെയിനൊക്കെ ഉണ്ടാവും, പക്ഷേ അത് സാരമില്ല. ആ ഒരു ഇനീഷ്യൽ ഡേയ്സ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഓരോ ദിവസം പാസ് ചെയ്യുമ്പോഴും ആ വേദന കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റിരിക്കാൻ നോക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യാൻ പറ്റും ഇനീഷ്യൽ ഡേയ്സിൽ. അപ്പോൾ അത് കാരണം ഒരിക്കലും കൈയും കാലും ഒക്കെ അനക്കാതെ അങ്ങനെ വെക്കാൻ പാടില്ല. കുറച്ചൊക്കെ അനക്കി ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. ചെറിയ നടത്തങ്ങളൊക്കെ സെക്കൻഡ് ഡേ മുതൽ തന്നെ ചെയ്യാം. യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഗൈനക്കോളജിസ്റ്റ് എന്തായാലും പറഞ്ഞു തരും. പക്ഷേ നോർമൽ കേസസിൽ ഇതുപോലെ പോയി രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ കുളിക്കാനായിട്ടൊക്കെ നടന്ന് പോയി കുളിക്കുകയൊക്കെയാണ് വേണ്ടത്. പിന്നെ സി സെക്ഷൻ കഴിഞ്ഞ ഒരാളാകുമ്പം നമുക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും കിടന്നുകൊണ്ട് പാല് കൊടുക്കരുത്. കുട്ടികൾക്ക് അതൊരിക്കലും നല്ലതല്ല. ഇനീഷ്യൽ ന്യൂ ബോൺ സ്റ്റേജിൽ നമ്മൾ എഴുന്നേറ്റിരുന്ന് തന്നെ പാല് കൊടുക്കണം. അപ്പോൾ എഴുന്നേറ്റിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല ഒരുപാട് നേരം ഇരിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആ ഒന്ന് ഈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ല ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ ഉപയോഗിക്കാവുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് സ്റ്റിച്ചിൻ്റെ കെയർ ആണ്. അപ്പം അത് നല്ലവണ്ണം കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ ഒരു ഫ്യൂ ഡേയ്സിന് ആ ഒരു സ്റ്റിച്ച് കവർ ചെയ്യാനുള്ളൊരു ബാൻഡേജ് ഒക്കെ ഉണ്ടാവും. അപ്പം അത് ഓരോ പ്രാവശ്യം നേഴ്സുമാർ വന്ന് അത് മാറ്റിയിട്ട് ഒരു ഓയിൻമെൻ്റൊക്കെ പുരട്ടിത്തരും. പക്ഷേ ഈ ഓയിൻമെൻറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ട് കഴിഞ്ഞാലും ചില കുറച്ച് ദിവസത്തേക്ക് തേക്കണമെന്ന് അഡ്വൈസ് ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ് നമ്മളെ വീട്ടിലേക്ക് അയക്കുന്നത്. അപ്പം അത് മുടങ്ങാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ആ ഏരിയ നല്ലവണ്ണം ഡ്രൈ ആക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രൈ ആക്കി വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും വിഗറസ് ആയിട്ടൊന്നും റബ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് വെള്ളം ഒപ്പിയെടുത്ത് ഡ്രൈ ആക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓയിൻമെൻറ്റ് തേക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതും മുടങ്ങാതെ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് സ്റ്റിച്ച് കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സസ് വേണം കുറച്ച് കാലത്തേക്ക് ഇടാനായിട്ട്. അപ്പോൾ മെറ്റേണിറ്റി വെയർസ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റേണിറ്റി വെയർസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസോ മാക്സീസോ ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ലൂസ് ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അത് പറയുന്നത് ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ പോസ്റ്റ്നേറ്റൽ കെയറിൻ്റെ ഭാഗമായിട്ട് കുഴമ്പ് തേച്ചുള്ള കുളിയൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അതൊക്കെ സി സെക്ഷൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് പ്രകാരം മാത്രം ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതുപോലെ ഒരു ആയുർവേദ കടയിൽ പോയിട്ട് പ്രസവരക്ഷയ്ക്കുള്ള മരുന്ന് എന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ട് അതെല്ലാം കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ആ ഡോക്ടർ പറയുന്ന മരുന്നുകളും അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും മാത്രം ഫോളോ ചെയ്യാനാണ്. പിന്നെ സി സെക്ഷൻ കഴിഞ്ഞ ഒരാൾ ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കായിട്ട് ചെയ്യേണ്ടത് ധാരാളം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ അല്ലാതെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അപ്പോൾ അതിലേക്കായിട്ട് ധാരാളമായിട്ട് ഫ്ലൂയിഡ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഡെലിവറി കഴിഞ്ഞാൽ, അതായത് വയറ് ചാടാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആൾക്കാർ വെള്ളം കുടിക്കാതിരിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പറയുന്നതൊക്കെ മിത്ത് മാത്രമാണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എങ്കിൽ ധാരാളം കോൺസിക്വൻസസ് ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഒരിക്കലും പെയിൻ കില്ലേഴ്സ് ഒന്നും സെൽഫ് മെഡിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ സി സെക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് നമുക്ക് കുറച്ച് വേദന ഉണ്ടാവും. പക്ഷേ ആ ഓരോ ദിവസം പോകുന്നതോ നിങ്ങൾക്ക് ആ വേദന കുറയുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഇനീഷ്യൽ ഫസ്റ്റ് ഡേയുടെ വേദന കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, പതിയെ അത് മാറിക്കോളും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ധാരാളം സ്ട്രെനുവസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കണം, നടക്കണം,
നമ്മൾ ഒരിക്കലും സ്റ്റിഫായിട്ട് കൈയും കാലും വെക്കരുത് എന്നൊക്കെയാണ്. പക്ഷേ അതിനർത്ഥം ഒരിക്കലും സ്ട്രെനുവസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം എന്നല്ല. മാത്രമല്ല, നമ്മൾ ഏതൊരു എക്സസൈസ് റുട്ടീൻ സി സെക്ഷൻ കഴിഞ്ഞ് തുടങ്ങുകയാണെങ്കിലും അത് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രമായിരിക്കണം. നമ്മുടെ സി സെക്ഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഗൈനക്കോളജിസ്റ്റ് ഒരു ബ്രീതിങ് എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മളെ വീട്ടിലോട്ട് അയക്കുന്നത്. അപ്പോൾ അത് മുടങ്ങാതെ ചെയ്യുക. പിന്നെ ഒരു 6 weeks കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടാവും ഡോക്ടറുമായിട്ട്. അപ്പോൾ ആ കൺസൾട്ടേഷനിൽ നമ്മുടെ റിക്കവറിയൊക്കെ അനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് അടുത്ത എക്സസൈസ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് പ്രകാരം മാത്രം ചെയ്യുക, അല്ലാതെ അവരുടെ അഡ്വൈസ് ഇല്ലാതെ ഒരു എക്സസൈസ് റുട്ടീനും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് സി സെക്ഷൻ കെയറിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.